മലയാളികൾ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. റിമി എന്ത് പറഞ്ഞാലും പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് റിമി ടോമിനെയും കൊരങ്ങിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സീരിയസ് ആണ്. എന്തുകൊണ്ടെന്നറിയോ? അടുത്ത സെക്കൻഡ് എന്താ ചെയ്യാൻ പോണേന്ന് അതിനു പോലും അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ചാടി ആ മരുന്ന് ചാടി ഈ മരുന്ന് ചാടി തോന്നി പറഞ്ഞൊരു അങ്ങനെ അങ്ങനത്തെ അല്ലെ ചേരാൻ വേണ്ട. അങ്ങനെ തോന്നിയിട്ടില്ലേ? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ല പോരത്. അപമാനിച്ചു കഴിഞ്ഞെങ്കില് റീമി ഇവിടെ വരുമ്പോഴൊരു കാര്യമുണ്ട്. റീമി നിങ്ങള് നിങ്ങൾ പലതും പറഞ്ഞു. റീമി എനർജിയാണ്, സ്റ്റേജ് ആണ്, ജെനിഫർ ലോപ്പസ് ആണ്, പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു. ആ ഞാൻ കേട്ടു, ഞാൻ പറഞ്ഞതാ. അതിന്റെ കൂട്ടത്തിൽ റീമി മലയാളത്തിൽ ആദ്യമായിട്ട് ഹീറോയിൻ ആയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ണൻ താമരക്കുളം ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയിലാണ്. ജയറാമേട്ടന്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു ജയറാമേട്ട ആ സമയത്ത്? പക്ഷെ കണ്ണൻ ചേട്ടൻ ഒരാളുടെ ധൈര്യത്തിന്റെ പുറത്താണ് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കുവായിരുന്നു. കാരണം എനിക്ക് പറ്റത്തില്ല ഏട്ടാ, എനിക്ക് കാരണം എനിക്ക് ഇപ്പൊ ഷൂട്ടിങ്ങിനൊക്കെ നിൽക്കുമ്പോഴും ആൾക്കാരനെ കാണുന്നത് റിമി ടോമി ആയിട്ട്. ഞാൻ അതിന്റെ അകത്തൊന്നും തൊട്ടും എപ്പോഴും മാറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് എനിക്ക് വേറെ കഥാപാത്രത്തോ ആകാനൊന്നും അങ്ങനെ ഒരു പണ്ട് തൊട്ടേ നമ്മൾ ഈ ടി വിയിൽ നമ്മുടെ ഒരു ഇമേജ് അതെ അതെ ഇനി അങ്ങോട്ടും അങ്ങനെ നമ്മളല്ലേ ഒരുമിച്ച് ഫസ്റ്റ് പോകുന്നത്. അയ്യോ പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഗൾഫ് എന്താണെന്നോ ഫ്ലൈറ്റ് എന്താണെന്നോ വലിയ വലിയ സ്റ്റാർസ് ആരാന്നോ എന്താന്നോ ദുബായ് എന്താന്നോ അറിയാത്ത ഒരു കുഞ്ഞി പ്രായം. അതായത് കാണുന്നവരെ എല്ലാരെയും ഭയമാകുന്ന എന്റെ കൗമാര കാലം. അന്നെന്ത് സംഭവിച്ചു? അതെന്റെ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് പരിപാടി ഏഞ്ചൽ വോയിസിന്റെ ആയിരുന്നു. പക്ഷെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർസിനെ കാണുന്ന വെച്ചാ ഗൾഫിൽ നടക്കുന്ന പ്രധാന എന്ന് വെച്ചാ എത്ര പേരാ ജയറാമേട്ടൻ ജയറാമേട്ടനെ കാണുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്ന ഒരു അവസ്ഥ. കുടമുല്ലപ്പൂവിനും അത് ഒരു 25 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പോ ഈ ഷോ കഴിഞ്ഞപ്പോ ഷാർജയിൽ ഒരു പരിപാടി, ദുബായിൽ ഒരു പരിപാടി ഒക്കെ വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പും കഴിയുമ്പോഴൊക്കെ ഹോട്ടലിൽ വൻപിച്ച ജനത്തിരക്കാ. ഈ സ്റ്റേജിന് ആൾക്കാർ വരുന്നതിന്റെ അപ്പുറം തന്നെ ഹോട്ടലിൽ കാണാൻ വേണ്ടി ജനസാഗരം വരും. അപ്പൊ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് സുജാ കാർത്തിക കാവ്യ മാധവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാലം. പക്ഷെ അവിടെ ജയറാമേടനെ പോലെയും പ്രഭു സാറിനെ പോലെയും ആൾക്കാര് നമ്മളൊരു ഒരു ചിങ്ങമാസം ഒന്നും റിലീസ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മള് പിടിക്കേണ്ട പറയുന്നത് റീമി ഈയിടെ ആയിട്ട് ചെറിയൊരു ജിമ്മും പരിപാടികളൊക്കെ അതുണ്ട്. നമ്മള് വിചാരിച്ചിരുന്ന ഒരു റീമി എന്നുള്ളതിനപ്പുറം റീമി നമ്മളിങ്ങനെ പോണിട്ടയില് കെട്ടി പാവാടയും ഒരു ബ്ലൗസും ഒക്കെ ഇട്ട് പാടിക്കൊണ്ടിരുന്ന റീമി വിത്ത് ചന്ദനക്കുറി ഇതൊക്കെ ഇട്ട് ഒരു റീമി എല്ലാം ഇടുന്ന. അത് മാത്രല്ല നമുക്കൊക്കെ പണ്ട് തൊട്ട് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വന്നാൽ ചിരിച്ച മുഖം ഇങ്ങനെ അല്ലാതെ ക്യാമറ കണ്ടാൽ നമ്മൾ ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് പേര് ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. ഞാൻ റീമിയുടെ ഒന്നും മുഖത്ത് ഇതുവരെ കാണാം. ചില ഫോട്ടോ കാണുമ്പോ ഇപ്പം ആ സാധനമൊക്കെ ഇപ്പൊ മുഖത്ത് ഇടുന്നുണ്ട്. പാലാ അൽഫോൺസ കോളേജിലെ ഡിഗ്രി അല്ല പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരുമ്പോ മധുബാലകൃഷ്ണന്റെ ഗാനമേള. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് റിക്വസ്റ്റ്, ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടിയുണ്ട് ഒരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര റിക്വസ്റ്റ്. പിന്നെ തറപ്പേലച്ചൻ പറഞ്ഞ മധുചേട്ടന് നോ പറയാൻ പറ്റില്ല. അപ്പൊ മധുചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗാനമേളയിൽ ഞാൻ മധുചേട്ടനെ അത്ഭുതം അങ്ങനെ ഒരു ചെറിയ പേപ്പറൊക്കെ പിടിച്ചു വന്ന് പാടിയ ഒരു കൊച്ചു ഗായകനെ മധുചേട്ടന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അത് മറക്കാൻ പറ്റാത്ത അവസ്ഥ. ഇല്ല ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നോണ്ട് മക്കളുടെ ഒരിക്കലും മറക്കില്ല.